പുനലൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി 2012-ന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പരിപാടിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിഷ ക്ലാസ് നയിച്ചു. മഴക്കാലം എപ്പോഴും രോഗങ്ങളുടെ ഒരു കാലമാണ്. ഇപ്പം നിലവിൽ തന്നെ നമ്മുടെ ജില്ലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന പകർച്ചവ്യാധികൾ പ്രധാനമായിട്ടും ജലജന്യ രോഗങ്ങളാണ്. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കൊല്ലം ജില്ല. അതുപോലെ തന്നെ എലിപ്പനി, ഡെങ്കിപ്പനി, അതുപോലുള്ള മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ, എലിപ്പനി പോലുള്ള ജലജന്യ രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കോളറ പോലുള്ള നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പടർന്നു പിടിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് കൗൺസിലേഴ്സ്, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കേഴ്സ്, അംഗൻവാടി പ്രവർത്തകർ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഒന്നാം ഘട്ടമായി മെയ് 14-ന് ഇന്റർസെക്ടറൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നടപ്പാക്കേണ്ട വിവിധ കർമ്മ പരിപാടികൾക്ക് ഈ കമ്മിറ്റി തീരുമാനമെടുത്തു. ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാം ഘട്ട പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയും ക്ലോറിനേഷൻ നടത്തുകയും ആരോഗ്യ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്യും. ശുചീകരണ ബോധവൽക്കരണ പരിപാടിയുമായി വീടുകളിലെത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും വാളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഇവരോട് സഹകരിക്കുകയും വേണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിഷ അറിയിച്ചു. ബ്ലീച്ചിങ് പൗഡർ വന്നുമായി അവർ വന്ന് കോർഡിനേറ്റ് ചെയ്യും, പിന്നെ വീട്ടിലുള്ളവർ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ശേഷം നമ്മൾ ജൂൺ 1-ാം തീയതി നമ്മൾ വീണ്ടും ഇത്രയും നാൾ നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം ജൂൺ 7-ജൂലൈ മാസത്തെ നമ്മൾ പ്ലാനിംഗ് തയ്യാറാക്കും. എനിക്ക് ബഹുമാന്യരായ ആദരണീയരായ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ വീട്ടിലെത്തുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ജനപ്രതിനിധികളുണ്ട്, മറ്റ് വോളണ്ടിയർമാരുണ്ട്. അവരെ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചു നേരം ചെവി കൊടുക്കുക. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വന്തം വീടുകളിലും ഭവനങ്ങളിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ലൈവ് വാർത്ത, പുനലൂർ.